നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള വായ്പാ തുക നിശ്ചയിച്ച് നൽകാൻ കേന്ദ്രം തയ്യാറാകാത്തതിൽ കേരളത്തിന് ആശങ്ക. ക്ഷേമ പെൻഷൻ മുതൽ ശമ്പള പെൻഷൻ കുടിശ്ശിക വിതരണം വരെയുള്ള കാര്യങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് വിലങ്ങുതടിയാണ്. ഓരോ സംസ്ഥാനത്തിനും അതാത് സാമ്പത്തിക വർഷം എടുക്കാവുന്ന വായ്പാ പരിധി നിർണയിച്ചു നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിന് 32,440 കോടി രൂപയാണ് കണക്കാക്കിയത്. സംസ്ഥാനം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് വായ്പാ തുക കേന്ദ്രം അംഗീകരിച്ചു നൽകണം. ഡിസംബർ വരെയുള്ള 9 മാസത്തേക്കുള്ള വായ്പാ തുകയ്ക്ക് അനുമതി ആവശ്യപ്പെട്ട് കത്ത് നൽകിയെങ്കിലും കേന്ദ്ര തീരുമാനം അറിയിച്ചിട്ടില്ല. ഇതോടെ കഴിഞ്ഞ വർഷത്തെ പോലെ തുക വെട്ടിക്കുറയ്ക്കുമോ എന്ന ആശങ്കയിലാണ് ധനവകുപ്പ്. കിഫ്ബി പദ്ധതിയും സാമൂഹ്യക്ഷേമ പെൻഷൻ കമ്പനിയും എടുത്ത 143,12 കോടി കേരളത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാനുള്ള കേന്ദ്ര തീരുമാനം അന്ന് വലിയ തിരിച്ചടിയുമായിരുന്നു. 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 2,800 കോടിയും ക്ഷേമഭത്ത കുടിശ്ശിക 1,400 കോടിയും കൊടുത്ത് തീർക്കാനുള്ളതിൽ 2 ഗഡു ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന ധനമന്ത്രിയുടെ വാഗ്ദാനവും നിലവിലുണ്ട്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകാനുള്ള 20,000 കോടി മരവിപ്പിച്ച് നിർത്തിയാണ് ധനസ്ഥിതി പിടിച്ചു നിർത്തുന്നത്. ഈ ഘട്ടത്തിൽ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് വലിയ തിരിച്ചടിയാകും. ചെലവ് കുറയ്ക്കലടക്കം നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിലൂടെ വലിയ ബാധ്യതകളിൽ നിന്ന് കേരളം മെല്ലെ കരകയറുന്നുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഒരു വശത്ത് നികുതി പരിഷ്കരണം അടക്കം സാമ്പത്തിക സമാഹരണ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമ്പോഴാണ് അർഹതയുള്ള വായ്പാ തുകയിൽ കേന്ദ്ര ഇടപെടലുകളുണ്ടാകുന്ന ആശങ്ക.